മഷിയുണ്ടോ? മഷിയോ? ഉണ്ടല്ലോ. ഒരു പ്രണയകഥയുടെ ദുരന്തം. മഷിപുരന്റെ ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച ഇല്ല. ടീച്ചർ, മഷിക്കട പോയോ? അലക്കി നോക്കിയില്ല. ഉടനെ തിരിച്ച് ഉണ്ണാമ്പൂ വരട്ടെ മതിയായിരുന്നു. അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ, പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നണു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടെ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയ അബദ്ധ, ക്ഷമിക്കണം കേട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചീത്തയായത് എന്റെ സാരിയല്ലേ. ഇന്നലത്തെ ബാക്കി ഇരുന്നോട്ടെ. പേനയിൽ വീണതും സാരിയിൽ വീണതും എല്ലാം ചേർത്ത് ഒരു രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ, നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. കുമാറിന് പ്രാന്താണ് മോനെ, നീ മുറുക്കാൻ എടുക്ക. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോളാം. അപ്പൊ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ് കാലത്തും വൈകീട്ടും നാരായണൻ കുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂ എന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു വരത്തില്ല എന്റെ ചെട്ടിയാരെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കറകളാണ് മരുന്നുണ്ട്, വേണോ? വേണ്ടപ്പോ പറയാം. ആ
നിന്റെ അമ്മ എന്തേ നിർത്തിയത്? എത്ര കാലമായി അമ്മ എന്റെ കുട്ടി ഇതൊന്ന് വായിക്കണ കേട്ടിട്ട്. വന്ദേ മാതരം. ബ്രൈറ്റ്മൻ സ്റ്റബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. ബ്രൈറ്റ്മൻ സ്റ്റബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാ കായിക പാലക്കാട് നിവാസികളും ബ്രൈറ്റ്മൻ സംഘങ്ങളും പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത്, ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നരേന്ദ്ര നമുക്ക് ആണുങ്ങൾക്ക് വേറെ മത്സരങ്ങൾ മത്സരങ്ങൾ മത്സരങ്ങൾ. പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരങ്ങയുമായി ഇതാ അഞ്ചാറ് വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസ്സിസ് മേനോൻ മുന്നിലുണ്ട്. അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസ്സിസ് മേനോൻ പിന്നിലോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഗേമയാണ്.
പരാജയം ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനിയും മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു. റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു, നിലം പതിച്ചു, തെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാകരണ ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിജയായ റൊമാൻസ് കുമാരനെ മല്ലന്മാർ തമ്മിലുള്ള മൽപ്പിടുത്ത മത്സരം. കണ്ണു കെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ പയ്യെങ്കിലും അവരുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ് ഇമവെട്ട മത്സരം. പങ്കെടുക്കുന്നവർ സർവശ്രീ, ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഇമവെട്ട മത്സരം? ഇമവെട്ട മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്താ തനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണ കുറഞ്ഞ. ഈ ഇമവെട്ട മത്സരം എന്ന് വെച്ചാൽ ഇമവെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണട ഇനാമായി നൽകുന്നതാണ്. ഇമവെട്ട മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ നമ്മുടെ അജഞ്ചലനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ച് വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഇമവെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മെനോൻ, നയന മനോഹരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മെനോൻ, ഇതാ മിസ്സിസ് മെനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയല്ല. മിസ്സിസ് മെനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമവെട്ട മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അചഞ്ചലമായി മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല, പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം. മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയണേ വിവരം പറയട്ടോ, കണ്ണീത്തേവും കരയണോ? കരയല്ലത് പറ കണ്ണീത്തെ കണ്ണ് കൊങ്ങണായി പോവും. ഞാൻ കരയല്ല. ആ എന്നാൽ അത് പറ, സത്യം പറ അമ്മ, സത്യം നേര് പറയണം. നീ കണ്ണീത്തേ പോവും. കരയണ വിവരം പറയട്ടെ, ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ധൈര്യപൂർവ്വം വാങ്ങിയതാണ്. ആ അതെ, അതാ മത്സരം തുടരുകയാണ്.